Dear students, last class we are discussed about what is lying. Today the new topic grafting. The new topic grafting. Grafting means cambotical. Grafting means cambotical. Grafting ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് cambotical എന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ग्राफ्टिंग एग्रिकल्चर नर्सरी ग्राफ्टिंग अथवा कंपुटिकल नोक ग्राफ्टिंग कंपुटिकल कंपुटिकल रु कंप परस्पर चेरतोटा ग्राफ्टिंग नमुक इतर മൂവാണ്ടൻ മാവും നീലൻ മാവും നമുക്ക് നമ്മുടെ വീട്ടിലെ മൂവാണ്ടൻ മാവാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു നീലൻ മാവ് മാങ്ങവിന്റെ ഗുണത്തോട് കൂടിയ ഒരു മാങ്ങ കിട്ടുന്ന വിചാരിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കമ്പുകൾ ഒട്ടിച്ച് എങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കമ്പൊട്ടിക്കൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഈ രണ്ട് കമ്പുകൾക്ക് നമ്മൾ രണ്ട് പേര് കൊടുക്കും. ഒന്നിന്റെ പേര് സ്റ്റോക്ക് എന്നും മറ്റൊന്നിന്റെ പേര് സൈൻ എന്നുമാണ്. സ്റ്റോക്കും സൈനും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ നാട്ടുമാവ് നാട്ടുമാവിനെ നമ്മൾ എന്തെടുത്ത് സ്റ്റോക്കായിട്ട് എടുക്കുകയാണ്. നാട്ടുമാവിനെ നമ്മൾ എന്തായിട്ട് എടുത്ത് സ്റ്റോക്കായിട്ട് എടുക്കും. ടീച്ചർ ഇവിടെ നാട്ടുമാവെന്ന് പറഞ്ഞ് സ്റ്റോക്കായിട്ട് എടുക്കുന്നത് ഈ ചെറിയ കവറുണ്ടല്ലോ, ഇതിൽ രണ്ട് കവറുണ്ട്, ഒന്ന് വലിയ കവറും ഒന്ന് ചെറിയ കവറും. ഈ ചെറിയ കവറുള്ള ഇതാണ് എന്തായിട്ട് എടുക്കുന്നത്, സ്റ്റോക്കായിട്ട് എടുക്കുന്നത്. ഇതാണ് എന്ത് സൈൻ ആയിട്ട് എടുക്കുന്നത്. എന്ത് ഈ വലിയ കവറുള്ളത് നീലൻ മാവാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, സൈൻ ആയിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് വളർന്നു പോകേണ്ടത് എന്താണ്, സൈൻ ആണ് വളർന്നു പോകേണ്ടത്. നമുക്ക് മൂവാണ്ടന്മേ ഏത് മാവിന്റെ ഗുണം കിട്ടണം, മൂവാണ്ടൻ മാവുമ്പോൾ നമുക്ക് നീലൻ മാവിന്റെ ഗുണമാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മള് മൂവാണ്ടനെ സ്റ്റോക്കായിട്ടും നീലനെ നമ്മൾ എന്തായിട്ട് എടുത്തു, സൈൻ ആയിട്ടും എടുത്തു. നമുക്കിനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോ ഇതിന്റെ രണ്ട് കൊമ്പുകൾ ഇത് നോക്കി നോക്കൂ. സ്റ്റോക്കിന്റെ ഒരു കൊമ്പുണ്ട്, സൈന്റെ വേറൊരു കൊമ്പുണ്ട്. സ്റ്റോക്കിന്റെ ഒരു കൊമ്പുണ്ട്, സൈന്റെ വേറൊരു കൊമ്പുണ്ട്. ഈ ബ്രാഞ്ചും അതുപോലെ സൈന്റെ ഈ രണ്ടിൽ നിന്നും എന്തെടുക്കണം, ഇതിൽ നിന്ന് വളർന്നു പോകുന്ന ഒരു കൊമ്പും ഇതിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കൊമ്പും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ രണ്ടിന്റെയും ഈ രണ്ടിന്റെയും തൊലികളാണ്. ഇപ്പൊ ടീച്ചർ ഇത് ഓൾറെഡി ഇത് കെട്ടി വെച്ചിരിക്കേണ്ടതായതുകൊണ്ട് ടീച്ചർ പറഞ്ഞു തരാം. ഇതിപ്പോ ടീച്ചറുടെ രണ്ട് വിരലുകൾ, ഒന്ന് സ്റ്റോക്കും മറ്റൊന്ന് സൈനായിട്ട് നമ്മൾ ഇതായിരിക്കുക. എന്നിട്ട് ഇതിന്റെ ഫേസിങ് സൈഡ്സ് രണ്ടും ഒട്ടിക്കേണ്ട സൈഡ്സിന്റെ എന്താവാ പീൽ ചെയ്യുക, ഇതിന്റെ തൊലി ചെത്തിക്കളയുക. ഈ ഫേസിങ് സൈഡ്സിലുള്ള തൊലി പീൽ ചെയ്ത് കളയുക. പീൽ ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും നമുക്കിത് ഒട്ടിക്കണം അല്ലെ, പീൽ ചെയ്തതിന്റെ ഇത് ഒട്ടിക്കണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ടും കൂടിയിട്ട് ഇതിന്റെ രണ്ടിന്റെ സൈഡിലേക്കും തൊലി കളഞ്ഞ് ഇത് ഇവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കെട്ടി വെച്ചിരിക്കുകയാണ്. എന്ത് വെച്ചിട്ട്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ജൂട്ട് വൈൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് ക്ലോത്തോ അല്ലെങ്കിൽ ജൂട്ട് വൈനോ വെച്ചിട്ട് എന്ത് ചെയ്യാണ് മക്കളെ, ഇത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി കെട്ടിവെച്ചു. അതായത് നമ്മുടെ സ്റ്റോക്കും സൈനും കൂടി തൊലി കളഞ്ഞിട്ട് പീൽ ചെയ്തിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കെട്ടിവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു മാസം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഘട്ടമാണ്. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതാണ് നമ്മുടെ സൈൻ, എന്താണ് നമ്മുടെ നീലൻ മാവാണ് നമ്മുടെ എന്തായിട്ട് എടുക്കുന്നത്, സൈൻ ആയിട്ട് എടുക്കണം. ഈ സൈനിന്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്യും. ഈ സൈനിന്റെ വളർന്നു പോകുന്ന ശിഖരം കണ്ടില്ലേ, ബ്രാഞ്ച് കണ്ടില്ലേ, ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും അഥവാ മുറിച്ചു കളയും. മുറിച്ചുകൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു കൊമ്പ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഈ കൊമ്പ് ഇവിടെ മുറിച്ചു കളഞ്ഞതാണ്. ഇത് മുറിച്ചു കളഞ്ഞതിന് ശേഷം എന്താ, ഇതിങ്ങനെ വളർന്നു പോയി. ഈ വളർന്നു പോകുമ്പോൾ ഇവിടുന്ന് വേറെ കുഞ്ഞു കുഞ്ഞ് എന്ത് വരും, ശിഖരങ്ങൾ വരും. കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരുമ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് മുറിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത് ഇവിടുന്ന് മാറ്റാം. എന്ത് നമ്മുടെ നീരന്റെ വേര് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ മൂവാണ്ടന്റെ വേര് മൂവാണ്ടന്റെ മെയിൻ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് വരുത്താൻ സാധിക്കും, നീരൻ വളർത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് പുതിയൊരു നീലൻ മാവിന്റെ തൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് എന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള കുറെ തൈകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കി നോക്കി ഈ ചെടിയിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇതൊക്കെ പൂത്തു അല്ലെ, ചെറിയ മാവും തൈകളാണ്. ചെറിയ മാവും തൈകളാണ് പക്ഷെ എന്തായി ഇവിടുത്തെ ഇത് ഈ മാവ് പൂത്തുണ്ട്, ആ മാവ് പൂത്തുണ്ട്, അങ്ങനെ നന്നായി പൂത്തു വെക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്
ഫലം കിട്ടും ഇതിന് പെട്ടെന്ന് നമുക്ക് മാങ്ങ ഇതിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും ഇതാണ് എന്ത് മക്കളെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിലൊരു സപ്പോർട്ട ചെടിയാണ് നമുക്ക് നോക്കാം അതിനകത്തെ നോക്കിയേ സ്റ്റോക്ക് നമ്മള് സ്റ്റോക്ക് ആണ് ഈ തണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ തണ്ടാണ് സ്റ്റോക്ക് സൈൻ ആണ് ഈ വളർന്നു പോകുന്ന ശിഖരം സൈൻ എന്ന് പറയുന്നത് ഈ വളർന്നു പോകുന്ന ശിഖരാണ് നോക്കിയേ പെട്ടെന്ന് തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് ഫ്ലവറിങ്ങും ഫ്രൂട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതാണ് ഗ്രാഫ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേകത ഇത് സപ്പോർട്ട ചെടിയാണ് പിന്നെ കുരുമുളക് ചെടിയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിണ്ടാവും കുരുമുളക് ഇതാ നോക്കിയ കുരുമുളകിന് ഇതിനകത്ത് എന്തുണ്ടായിട്ട് തിരി ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു കുരുമുളകിന് ഇതുണ്ടാവുന്നതാണ് തിരി ഉണ്ടാവുക നമ്മൾ പറയാ അപ്പൊ ഓൾറെഡി ഇതിനകത്ത് എന്തുണ്ടായി കഴിഞ്ഞു കുരുമുളക് എന്റെ തിരി ഉണ്ടായി കഴിഞ്ഞു ഇനി ഇതിനകത്താണ് എന്തുണ്ടാവുക കുരുമുളക് നമ്മൾ കാണുന്ന കുരുമുളക് ഉണ്ടാവുക ബ്ലാക്ക് പെപ്പർ ഈ പെപ്പർ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പെപ്പറാണ് അതിൽ കമ്പ് മുറിച്ചൊട്ടിച്ചിട്ടുള്ള പെപ്പറാണ് എന്തൊക്കെ കമ്പ് മുറിച്ചൊട്ടിച്ച് അതിൽ നിന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ബ്രാഞ്ചസ് വന്നപ്പോൾ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടായി ഇതാണ് അതിൻ്റെ കുരുമുളകിൻ്റെ അതായത് ബ്ലാക്ക് പെപ്പറിൻ്റെ തിരി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെറിയ ചെടിയായപ്പോൾ തന്നെ എന്തുണ്ടായി അതിനകത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു അത് ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പമ്പുട്ടിക്കലിൻ്റെ ഒരു ഗുണമാണ് അത് പെട്ടെന്ന് ഫലം തരുമെന്നുള്ളത് Our new topic grafting. Grafting means kambuttikal. Grafting means kambuttikal. Grafting is another method used to produce superior quality plantlets. അതായത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊരു മെത്തേഡാണ് നല്ല ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് This method is practiced from ancient times. പണ്ട് കാലം മുതൽക്കേ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് Superior quality plantlets are produced by joining the stems of two plants of the same species. അതായത് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ വർഗത്തിൽപ്പെട്ട ചെടികളുടെ കമ്പുകൾ പരസ്പരം യോജിപ്പിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ലിസൺ ടീച്ചർ പറഞ്ഞു തരാം സെയിം സ്പീഷീസ് ഒരേ വർഗത്തിൽപ്പെട്ട അതായത് മാംഗോ ട്രീസ് സെയിം സ്പീഷീസിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട മാംഗോ ട്രീസ് രണ്ട് മാവിൻ്റെ തൈകൾ അതായത് അതിൽ ഒരു രണ്ടും എന്തായിരിക്കണം മാവായിരിക്കണം ഒന്ന് നാട്ടുമാവും ഒന്ന് നീലൻ മാവും എന്ന് വിചാരിക്കുക ഒന്ന് നാട്ടുമാവും നീലൻ മാവും ഇവയുടെ കമ്പുകൾ തമ്മിൽ പരസ്പരം ഒട്ടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അതായത് ഒട്ടിച്ച് പുതിയൊരു ചെടി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക് അതായത് നമ്മൾ ഈ ചെടിയെടുക്കുമ്പോൾ റൂട്ടോട് കൂടിയൊരു പ്ലാന്റ് എടുക്കും റൂട്ടോട് കൂടിയൊരു പ്ലാന്റ് എടുക്കും വേരോട് കൂടിയൊരു സസ്യം നമ്മൾ സെലക്ട് ചെയ്യും ആ വേരോട് കൂടിയ സസ്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക് ആൻഡ് ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സൈൻ ബ്രാഞ്ച് മാത്രം സെലക്ട് ചെയ്യും വേരില്ലാതെ ബ്രാഞ്ച് മാത്രം സെലക്ട് ചെയ്യും അതിന് പറയുന്ന പേരാണ് സൈൻ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം നമ്മളിവിടെ നാട്ടുമാവിൻ്റെ തൈയിൽ എന്തൊട്ടിക്കുകയാണ് നീലൻ മാവ് എൻ്റെ കൊമ്പൊട്ടിക്കുകയെന്ന് വിചാരിക്കുക അതായത് നമുക്ക് നാട്ടുമാവുമേ നീലൻ മാവിൻ്റെ ഗുണത്തിലുള്ള മാങ്ങകൾ വേണമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ നാട്ടുമാവിനെ സ്റ്റോക്കായിട്ടെടുക്കണം നാട്ടുമാവിനെ സ്റ്റോക്കായിട്ടെടുക്കണം അപ്പം നമ്മൾ നാട്ടുമാവിൻ്റെ ഒരു സീഡ് കുഴിച്ചിട്ടിട്ട് ഒരു ചെടി ഉണ്ടാക്കുക ഒരു ചെട്ടിയിൽ ഒരു ചെടി മുളപ്പിക്കാം അപ്പം അത് വേരോട് കൂടിയ ചെടിയാണ് അല്ലേ ഈ അപ്പം നമ്മൾ ആ വേരോട് കൂടിയെടുക്കുന്ന ആ പ്ലാന്റിന് നമ്മൾ പറയും സ്റ്റോക്ക് റൂട്ടോട് കൂടിയെടുക്കുന്ന പ്ലാന്റിന് നമ്മൾ പറയും സ്റ്റോക്ക് ഈ നമുക്ക് ആ ചെടിയിൽ ആ പ്ലാന്റിൽ നീലൻ മാവിൻ്റെ കൊമ്പൊട്ടിക്കണം നീലൻ മാംഗോ ട്രീയുടെ കൊമ്പൊട്ടിക്കണം അപ്പം അതിൽ നമ്മൾ നീലൻ മാംഗോയുടെ അതായത് വളർന്നു പോയിരിക്കുന്ന നീലൻ മാംഗോ ഓക്കെ അത്യാവശ്യം പ്രായമൊക്കെ ആയൊരു നീലൻ മാവിൻ്റെ കൊമ്പ് എടുക്കുകയാണ് കൊമ്പ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അത് നമ്മൾ എവിടെ ജോയിനിങ് ചെയ്യും നമ്മുടെ നാട്ടുമാവിൻ്റെ ചെടിയിൽ ജോയിൻ ചെയ്യും അപ്പം അതിൻ്റെ കൊമ്പ് മാത്രമാണല്ലേ നമ്മൾ എടുക്കുന്നത്
അപ്പോ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എന്തെന്ന പേര് പറയാ? സൈൻ. ആ കൊമ്പ് മാത്രം എടുക്കണതിന് പറയുന്ന പേരാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോ ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക് ആൻഡ് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സൈൻ. ബ്രാഞ്ചസ് ഓഫ് മാംഗോ ട്രീസ് ലൈക്ക് നീലം, മൽഗോവ എക്സെട്ര ക്യാൻ ബി ഗ്രാഫ്റ്റഡ് ടു ദ പ്ലാന്റ്ലെറ്റ്സ് ഓഫ് ഇൻഡിജീനിയസ് മാംഗോ ട്രീ. അതായത് നമ്മൾ മൽഗോവ നീലൻ പോലുള്ള മാങ്ങകളുടെ മാവുകളുടെ എന്തെടുക്കും? ബ്രാഞ്ച്, ശിഖിരം നമ്മളെടുക്കും. എന്നിട്ട് അത് എവിടെ ഗ്രാഫ്റ്റ് ചെയ്യും? ഇൻഡിജീനിയസ് മാംഗോ ട്രീ. ഇൻഡിജീനിയസ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ നാടൻ മാവിൻ തൈകൾ. ആ നാട്ടു മാവിൻ തൈയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. Here, the plantlet of the indigenous mango tree is the stalk. അതായത് നാട്ടുമാവ് നമ്മൾ എന്തെടുക്കും? സ്റ്റോക്ക് ആയിട്ടെടുക്കും. And the branch of malgova is the scion. മൽഗോവയുടെ എന്തായിട്ടെടുക്കും? Scion. Let us try this activity. ഈ ആക്ടിവിറ്റി നോക്കാം. നോക്കൂ മക്കളെ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, സൈനും സ്റ്റോക്കും കാണിച്ചിരിക്കുകയാണ് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നത് ചട്ടിയിലുള്ള മാവിൻ്റെ തൈയാണ്. അത് ഇൻഡിജീനിയസ് മാംഗോ ട്രീ ആണ്. സ്റ്റോക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? ഇൻഡിജീനിയസ് മാംഗോ ട്രീ ആണ്, നാട്ടുമാവിൻ്റെ തൈയാണ് എടുത്തിരിക്കുന്നത്. അത് വേരോട് കൂടിയ ഭാഗമാണ് അല്ലേ. അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? സ്റ്റോക്ക് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായിട്ട് എടുക്കുകയാണ്? സ്റ്റോക്ക് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സൈൻ. സൈൻ എന്ന് പറയുന്നത് മൽഗോവയുടെ ഒരു കൊമ്പ് നമ്മൾ സെലക്ട് ചെയ്യാണ്, ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാണ് അല്ലേ. അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു? സൈൻ ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പീൽ ചെയ്യണം. രണ്ടിൻ്റെയും തൊലി നമ്മൾ പീൽ ചെയ്ത് കളയണം. 3.5 സെന്റിമീറ്റർ ലിസൺ. Peel off the bark from the facing sides of the stalk and scion in 3.5 centimeter length. അതായത് നമ്മൾ സൈനിൽ നിന്നും സ്റ്റോക്കിൽ നിന്നും 3.5 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? തൊലി കളയണം. അടുത്ത സ്റ്റെപ്പ് നോക്കൂ. ബ്രിങ് ദ പീൽഡ് ഓഫ് പോർഷൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സൈൻ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. എന്താണ്? നമ്മൾ ഈ സ്റ്റോക്കും സൈനും അല്ലേ തൊലി പീൽ ചെയ്ത് കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ച് കോണ്ടാക്ട് ചെയ്യുക, യോജിപ്പിക്കുക, അത് കോണ്ടാക്ട് ചെയ്യുക. റാപ്പ് ദം ടുഗെദർ ഫ്രിംലി വിത്ത് എ ജൂട്ട് വൈൻ. ഇത് എന്ത് വെച്ച് നമ്മൾ കെട്ടണം? ജൂട്ട് വൈൻ വെച്ച്, ചാക്കുനൂൽ വെച്ച് നമ്മൾ നന്നായിട്ട് കെട്ടണം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, കവർ ഇറ്റ് വിത്ത് എ വാക്സ് ക്ലോത്ത് ഓർ എ പ്ലാസ്റ്റിക് ടേപ്പ്. എന്നിട്ട് നമ്മൾ അത് എന്തുകൊണ്ട് കവർ ചെയ്യണം? ജൂട്ട് നൂലുകൊണ്ട്, പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വാക്സ്. വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക്, മെഴുക് തുണി കൊണ്ടോ പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ടോ നമ്മളത് കവർ ചെയ്ത് വെക്കും. എന്ത് ചെയ്തത്? ജൂട്ട് വൈൻ കൊണ്ട് നമ്മൾ കെട്ടിയ ഭാഗം നമ്മൾ കവർ ചെയ്ത് വെക്കുന്നു. ആഫ്റ്റർ 1 മന്ത്, ഒരു മാസം കഴിയുമ്പോൾ, കട്ട് പാർഷ്യലി ദ സ്റ്റോക്ക് അബവ് ദ കവേർഡ് ഏരിയ ആൻഡ് ദ സൈൻ ബിലോ. അതായത് നമ്മുടെ സ്റ്റോക്ക് ഏതാണ് എടുത്തിരിക്കുന്നത്? ഇൻഡിജീനിയസ് മാംഗോ ട്രീ ആണ് അല്ലേ. സ്റ്റോക്ക് ഏതാണ്? ഇൻഡിജീനിയസ് മാംഗോ ട്രീ. അതായത് ചട്ടിയിൽ നിൽക്കുന്നതാണ് ഇൻഡിജീനിയസ് മാംഗോ ട്രീ. അപ്പം നമുക്കതിൻ്റെ മേൽഭാഗം, മുകൾ ഭാഗം, അതിൻ്റെ ശിഖിരം നമുക്ക് ആവശ്യമില്ല. വേരോട് കൂടിയ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ ഇലകളോ കൂമ്പോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അതിൻ്റെ മേൽഭാഗം നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യലി, പകുതി കട്ട് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ മൽഗോവ ട്രീ, മൽഗോവ ട്രീയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? സൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ കടഭാഗം, വേരോ റൂട്ട് പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പം അതിൻ്റെ ശിഖിരത്തിൻ്റെ അടിഭാഗത്ത് വെച്ച് നമുക്ക് അതിൻ്റെ മേൽ വളർന്നു പോകണ കൂമ്പ് ഭാഗം, ഇലയോട് കൂടിയ ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ബഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ പകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം. അപ്പം എന്താണ്? കട്ട് പാർഷ്യലി ദ സ്റ്റോക്ക് അബവ് ദ കവേർഡ് ഏരിയ ആൻഡ് ദ സൈൻ ബിലോ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വെയിറ്റ് ഫോർ 1 മോർ മന്ത് ആൻഡ് കട്ട് ആൻഡ് ഡിറ്റാച്ച് ദ പാർട്ട് കംപ്ലീറ്റ്ലി. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്റ്റോക്കിൻ്റെ മേൽഭാഗവും സൈൻ്റെ താഴ്ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം? മുറിച്ച് കളയാം. അപ്പോഴേക്ക് എന്തായിട്ടുണ്ടായിരിക്കും? നമ്മുടെ സൈൻ സ്റ്റോക്കിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സൈൻ സ്റ്റോക്കിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വെൻ ഇറ്റ് അറ്റെയിൻസ് പ്രോപ്പർ ഗ്രോത്ത് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ എ മോർ സ്യൂട്ടബിൾ പ്ലേസ്. നന്നായി വളർന്നു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെടി ചട്ടിയിൽ നിന്ന് മാറ്റി അനുയോജ്യമായ സ്ഥലത്ത് വളർത്താം, നടാം. റിമൂവ് എനി ന്യൂ ബ്രാഞ്ചസ് സ്പ്രൗട്ടിങ് ഓൺ ദ സ്റ്റോക്ക്. നമ്മൾ എന്ത് ചെയ്യണം?
സ്റ്റോക്കിൽ നിന്നും, അതായത് നമ്മുടെ ഇൻഡിജീനിയസ് പ്ലാന്റ് ഉണ്ടല്ലേ, അത് ഓൾറെഡി നമുക്ക് അവിടെ എന്തെങ്കിലും റൂട്ട് ഉണ്ട്, അപ്പൊ റൂട്ട് അപ്പൊ അതിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് വളർന്നു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് കളയണം. നമ്മുടെ നാട്ടുമാവിൽ നിന്നും എന്തെങ്കിലും, നാട്ടുമാവിന്റെ ആ ബ്രാഞ്ചിൽ നിന്നും, ആ സ്റ്റെമ്മിൽ നിന്നും എന്തെങ്കിലും ഒരു പ്ലാന്റ് വളർന്നു, ഒരു ബ്രാഞ്ച് വളർന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അതിന് എന്ത് ഗുണമുണ്ടായിരിക്കും, ഇൻഡിജീനിയസ് മാങ്കോട്രിയുടെ നാട്ടുമാവിന്റെ ഗുണമുണ്ടായിരിക്കും. നമുക്കിവിടെ മാൽഗോവയുടെ ഗുണമാണ് വേണ്ടത്, അതുകൊണ്ട് മാൽഗോവയുടെ ബ്രാഞ്ചസ് വളർന്നു പോകാൻ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെംസ് ഓഫ് ടു പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട ചെടികളുടെ കൊമ്പുകൾ പരസ്പരം കൂട്ടിയൊട്ടിച്ച് പുതിയ തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാഫ്റ്റിംഗിന്റെ ചിത്രം വരച്ചിട്ട്, ഈ സ്റ്റെപ്പിന്റെ ചിത്രം വരച്ചിട്ട് എന്താ ഗ്രാഫ്റ്റിംഗിന്റെ സ്റ്റെപ്സ് എന്നുള്ളത് വിവരിച്ച് എഴുതണം. ഓക്കെ, ദെൻ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നും എഴുതണം. ഗ്രാഫ്റ്റ് ദ ബ്രാഞ്ച് ഓഫ് എനി അതർ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ഓൺ ദ സാപ്ലിംഗ് ഓഫ് ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ആൻഡ് റൈറ്റ് ദ പ്രൊസീജിയർ ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെ നിങ്ങളും നാട്ടുമാവിൻ്റെ ചെടിയിൽ എന്ത് മറ്റു ഏതെങ്കിലും വെറൈറ്റി മാംഗോ ട്രീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന്, പ്രൊസീജിയർ എന്താണെന്ന് സയൻസ് ഡയറിയിൽ എഴുതണം.